ബഹുമാനികളെ പരിശുദ്ധമായ ദിനരാത്രങ്ങൾ നമ്മിലേക്ക് കടന്നു വരികയാണ് വളരെ ശ്രേഷ്ഠമായ നിമിഷങ്ങളും ശ്രേഷ്ഠമായ ദിവസങ്ങളും നമ്മിലേക്ക് കടന്നു വരുമ്പോൾ വളരെ ശ്രേഷ്ഠമായ മഹത്തായ ഇബാധത്തുകൾ കൊണ്ട് അള്ളാഹുവിലെ കടക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ കടമയും അവൻ്റെ വിജയത്തിൻ്റെ നിദാനവുമാണ് നമുക്കറിയാം ഇബാധത്തുകളുടെ കൂട്ടത്തിൽ വളരെ ശ്രേഷ്ഠമായ അറ്റമില്ലാത്ത പ്രതിഫലമുള്ള ഒരു ഇബാധത്താണ് തസ്ബീഹ നിസ്കാരം എന്നുള്ളത് ആ തസ്ബീഹ നിസ്കാരത്തിനെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ബഹുമാനികളെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തസ്ബീഹ നിസ്കാരത്തെ വളരെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചതായി ഹദീസുകൾ കാണാം ആ ഹദീസ് ഒരുപാട് തൊരീകളിലൂടെ വഴികളിലൂടെ വാരിതായതുകൊണ്ട് ഹസനായ നല്ല സ്വീകാര്യയോഗ്യമായ ഹദീസാണെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയതായി കാണാം മഹാനായ ഹജർ ഇബ്ബൻ ഹജറുള്ളി റലിയല്ലാഹുവനു അവിടുത്തെ തൊഹഫയിൽ ഈ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മഹത്തുക്കൾ പറഞ്ഞു തസ്ബ്യ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത അറ്റമില്ലാത്തതാണ് ഈ ശ്രേഷ്ഠത കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് അത് നിർവഹിക്കാതെ അത് ഉപേക്ഷിക്കുന്ന ആളുകൾ ദീനിനെ നിസ്സാരമാക്കുന്നവരായിരിക്കുമെന്ന് മഹത്വക്കൾ പറഞ്ഞതായി കാണാം കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലടക്കം ഇത്തരം ഉദ്ധരണികൾ രേഖപ്പെട്ടു കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ വളരെ ഗൗരവത്തോടെ നമ്മൾ നമ്മളെടുക്കുകയും വളരെ നല്ല ദിവസങ്ങൾ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ ദിവസങ്ങളിൽ തസ്ബീഹ നിസ്കാരം കൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ വലിയ ഒരു വിജയത്തിൻ്റെ നിദാനമായിരിക്കും മഹാനായ ബിൻ ലൈതമി തങ്ങൾ അവിടുത്തെ തൊഹ്ഫയിൽ തസ്ബീഹ നിസ്കാരത്തിൻ്റെ രൂപത്തെക്കുറിച്ച് പറയുന്നുണ്ട് തസ്ബീഹ നിസ്കാരം നാല് റക്കായത്തുകളാണ് ആ നാല് റക്കായത്തുകൾ ബി തസ്ലീമത്തിൻ ഔ തസ്ലീമ ഒരു സലാം കൊണ്ടോ അല്ലെങ്കിൽ രണ്ട് സലാം കൊണ്ടോ പൂർത്തീകരിക്കാവുന്നതാണ് നിഹായയിൽ യഹയയിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി കാണാം ഒരു സലാം കൊണ്ട് പൂർത്തീകരിക്കുന്നത് പകലിലാകുമ്പോൾ ഏറ്റവും നല്ലതും രണ്ട് സലാം കൊണ്ട് പൂർത്തീകരിക്കുന്നത് രാത്രിയിലാകുമ്പോൾ ഏറ്റവും നല്ലതുമാണ് പ്രിയപ്പെട്ടവരെ ഈ തസ്ബീയ നുസ്കാരത്തിൻ്റെ ഹദീസുകൾ വളരെ സ്വീകാര്യയോഗ്യമായതും ഹസനായതുമായതുകൊണ്ട് ഒരുപാട് പ്രതിഫലങ്ങൾ ഒരുപാട് മഹത്വങ്ങൾ മഹത്വക്കൾ ഇതിന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ നമുക്കറിയാം നമ്മുടെ നാടുകളിലെ വഹാബികളെ പോലുള്ള ആളുകൾ അവർ തസ്ബീഹ നിസ്കാരത്തെ നിരാകരിക്കാനും അതിനെ നിഷേധിക്കാനും വേണ്ടിയിട്ട് പറഞ്ഞു പരത്തുന്ന ഒരു കാര്യം തസ്ബീഹ നിസ്കാരത്തെക്കുറിച്ചുള്ള ഹദീസ് ലൈഫാണ് എന്നതാണ് എന്നാൽ അതിന് വളരെ കൃത്യമായി മഹാനായ ബിൻഹജർ ഹജർ ലൈതമി തങ്ങൾ മറുപടി പറഞ്ഞതായി കാണാം തൊഹഫൈൽ ഫർ പറയുന്നു വ വഹമൻ സാമൽ ഓഫു അതിൻ്റെ ലോഫിനെ ഈ ഹദീസിൻ്റെ ബലഹീനതയെ വാദിച്ച ആളുകൾ അവർ സത്യത്തെ എത്തിച്ചിട്ടില്ല അവർക്ക് അബദ്ധം പിണഞ്ഞു പോയിട്ടുണ്ട് എന്ന് ഇബിനാചർ തങ്ങളടക്കമുള്ള മഹത്തുക്കളായ ആളുകൾ രേഖപ്പെടുത്തിയതായി കാണാം മഹാനായ അനുഷ് ഇബ്രഹാം ഉല്ലസി അതുപോലെ ഇമാം ഷെർവാനിർ അലി അള്ളാഹുനു അവരുടെ ആഷ്യകളിൽ ഏത് സൂറത്താണ് തസ്വീഹ നിസ്കാരത്തിൽ ഓതേണ്ടത് എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് മഹാനായ മാം സുയോത്തിർ അലി അള്ളാഹുന് പറഞ്ഞതായിട്ടാണ് അവർ അവരുദ്ധരിക്കുന്നത് അഥവാ ഒന്നാമത്തെ റക്കായത്തിൽ അൽഹാക്കുമുത്തക്കാസുർ എന്ന സൂറത്തും രണ്ടാമത്തതിൽ വൽ അസുർ എന്ന സൂറത്തും മൂന്നാമത്തതിൽ കാഫെറോൻ സൂറത്തും നാലാമത്തതിൽ എഹ്ലാസ് സൂറത്തുമാണ് ഓതേണ്ടത് എന്ന് ആ ഹാഷിയകളിൽ രേഖപ്പെട്ട് കിടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ തസ്ബീഹ നിസ്കാരം എന്നാൽ അതിൻ്റെ പേര് തന്നെ ഉത്ഭുതമായത് തസ്ബീഹ് ആ നിസ്കാരത്തിൽ ഉള്ളത് കൊണ്ടാണല്ലോ ആ തസ്ബീഹ് ഏതാണെന്നും മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട് സുബഹാൻ അള്ളാഹി വൽഹമ്മദുൽ ഇല്ലാഹി വലാ ഇലാഹില്ലാഹു അള്ളാഹു അക്ബ ഈ തസ്ബീഹ് മൊത്തം നാല് റക്കായത്തുകളിലായി മുന്നൂറ് തവണയാണ് തസ്ബീഹ് നിസ്കാരത്തിലുള്ളത് ഒരു റക്കായത്തിൽ എഴുപത്തി അഞ്ച് തവണയാണ് തസ്ബീഹ് ചെല്ലേണ്ടത് അത് എവിടെയൊക്കെയാണ് ചെല്ലേണ്ടത് എന്നും മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് കിറാത്തിന് ശേഷം അഥവാ ഫാത്യയും അതുപോലെ സൂറത്തും ഓതിയതിന് ശേഷം പതിനഞ്ച് തസ്ബീഹുകളും റുഗോയിൽ ആ വാരിതായ റുഗോയിൽ വാരിതായിട്ടുള്ള ദിക്റുകൾക്ക് ശേഷം പത്ത് തസ്ബീഹും അതുപോലെ തന്നെ എഴുതിദാലിൽ അതിലെ തിക്കറിനു ശേഷം പത്ത് തസ്ബീഹും അതിനു ശേഷം സുജൂതിൽ സുജൂതിലെ തിക്കറിന് ശേഷം പത്ത് തസ്ബീഹും ആ സുജൂതിൻ്റെ രണ്ട് സുജൂതിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ അതിലെ തിക്കറുകൾക്ക് ശേഷം പത്ത് തസ്ബീഹവും വീണ്ടും രണ്ടാമത്തെ സുജൂതിൽ വീണ്ടും പത്ത് തസ്ബീഹും ആ സുചൂതിൽ നിന്ന് നൃത്തത്തിലേക്കുള്ള കയ്യാമിലേക്കുള്ള ഇടയിൽ ആ കയ്യാമിലേക്കുള്ള വരവിൻ്റെ ഇടയിലായിട്ടുള്ള ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിൽ പത്ത് തസ്ബീഹുമാണ് ചൊല്ലേണ്ടത് ഇങ്ങനെ ഒരു റക്കായത്തിൽ എഴുപത്തിയഞ്ച് തസ്ബീഹുകളാണ് തസ്ബീഹ നിസ്കാരത്തിൽ സുന്നത്തായിട്ടുള്ളത് നമുക്കറിയാം രണ്ടാമത്തെ റക്കായത്തിൽ രണ്ട് റക്കായത്തുകളായി നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ റക്കായത്തിൽ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം ഉണ്ടാവുകയില്ല പകരം അത്തഹിയാത്തിൻ്റെ ഇരുത്തമാണ് ഉണ്ടാവുക ഈ അതഹിയാത്തിൻ്റെ ഇരുത്തത്തിൽ അതഹിയാത്തിന് മുമ്പായിക്കൊണ്ട് അതഹിയാത്തിൻ്റെ മുമ്പായിക്കൊണ്ട് ആ ഇസ്തിറാഹത്തിൽ ചെല്ലേണ്ട ഇസ്തിറാഹത്തിൽ ഒന്നാമത്തെ റക്കായത്തിൽ ഇസ്തിറാഹത്തിൽ ചെല്ലുന്ന ആ തസ്ബീഹുകളെ രണ്ടാമത്തെ റക്കായത്തിൽ അതഹിയാത്തിന് മുമ്പായി ചെല്ലണമെന്നും മഹത്വക്കൾ രേഖപ്പെടുത്തിയതായി കാണാം ഇനി രണ്ടാമത് ഇതിനൊരു രൂപമുണ്ട് അഥവാ ആദ്യമായി നമ്മൾ കിറാഹത്തിന് ശേഷം ചൊല്ലിയ കിറാഹത്തിന് ശേഷം ചൊല്ലിയ പ പതിനഞ്ച് തസ്ബീഹുകളെ കിറാഅത്തിന് മുന്നിലേക്ക് മുന്തിക്കുകയും എന്നിട്ട് കിറാഅത്തിന് ശേഷം ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിലുള്ള പത്ത് തസ്ബീഹുകളെ കിറാഅത്തിന് ശേഷമുള്ള ആ സമയത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്ന അങ്ങനെ ചെയ്യുന്നതും അനുവദനീയമാണ് ഈ രണ്ട് രൂപങ്ങളിലും നിർവഹിക്കാവുന്നതാണ് തസ്ബീ നിസ്കാരം നിർവഹിക്കാവുന്നതാണ് പിന്നെ ഈ പറഞ്ഞ കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് നമ്മൾ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിൽ പത്ത് തസ്ബീഹുകൾ ചെല്ലണമെന്ന് പറഞ്ഞല്ലോ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിൽ പത്ത് തസ്ബീഹുകൾ ചെല്ലുമ്പോൾ അവിടെ ഇന്ദിക്കാലിൻ്റെ ഒരു തെക്ക് ബിയറുണ്ട് അഥവാ ഇരുത്തത്തിലേറൊക്കു സുജൂതിൽ നിന്ന് കയ്യാമിലേക്ക് വരുന്ന ഇന്ദിക്കാലിൻ്റെ തെക്ക് ആ തെക്കബിയറ് ആ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം വരെയുള്ള സമയത്താണ് അത് ചെല്ലേണ്ടത് അതിനുശേഷം ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് പത്ത് തസ്ബീഹ് ചെല്ലിയിട്ട് വീണ്ടും കിയാമിലേക്ക് തന്നെ എഴുന്നേൽക്കുമ്പോൾ ആ സമയത്ത് തെക്കബിയർ ചെല്ലേണ്ടതില്ല എന്നും മഹാനായ ബിനഹജർ ലൈറ്റം തങ്ങൾ തുഹഫയിൽ രേഖപ്പെടുത്തിയതായി കാണാം തസ്ബീഹ നിസ്കാരം നിസ്കരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് തസ്ബീഹ നിസ്കാരം ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരമാണ് ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരങ്ങളുടെ കൂട്ടത്തിലാണ് ഫുഖഹ് തസ്ബീഹ നിസ്കാരത്തെ എണ്ണിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജമായത്ത് അതിൽ സുന്നത്തില്ല എന്നാൽ നമുക്കറിയാം നമ്മുടെ നാടുകളിലൊക്കെ ഒരു പക്ഷേ വർഷത്തിലാണ് തസ്ബീഹ നിസ്കാരം നിർവഹിക്കപ്പെടുക അല്ലെങ്കിൽ പല ആളുകൾക്കും അതിനെക്കുറിച്ച് അറിയില്ല ഈ സാഹചര്യങ്ങളിൽ പല പള്ളികളിലും ജമായത്തായി അത് നിർവഹിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇതിനെക്കുറിച്ചുള്ള കർമ്മശാസ്ത്രപരമായ വീക്ഷണം എന്താണ് എന്ന് നമുക്ക് നോക്കാം കുർതിയിലൊക്കെ കാണാം ജമായത്ത് സുന്നത്തില്ലെങ്കിലും അത് ജമാഅത്തായി നിസ്കരിക്കുന്നത് കൊണ്ട് കരാഹത്ത് വന്നു ചേരുകയില്ല എന്ന് രേഖപ്പെടുത്തിയതായി കാണാം അതേപ്രകാരം തന്നെ ബഹയ്യയിൽ അതിൻ്റെ നാൽപ്പത്തി നാലാം പേജിൽ നമുക്ക് കാണാം പഠിപ്പിക്കുക അതുപോലെ തന്നെ തസ്ബീയ നിസ്കാരത്തിലേക്ക് പ്രേരണ നൽകുക തുടങ്ങിയ നല്ല ലക്ഷ്യങ്ങളാണ് ജമായത്തായി നിസ്കരിക്കുന്നതിൻ്റെ പിന്നിലുള്ളത് എങ്കിൽ അത് പ്രതിഫലാർഹമാണ് എന്ന് വ്യവയയിൽ കാണാം അവിടെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അഥവാ അങ്ങനെ നിസ്കരിക്കുമ്പോൾ തന്നെ പൊതുജനങ്ങൾ സാധാരണക്കാരായ ആളുകൾ ഇത് ജമായത്ത് സുന്നത്തുള്ള നിസ്കാരമാണ് എന്ന് തെറ്റിദ്ധരിക്കുമെങ്കിൽ അത് കുറ്റകരമായി കുറ്റകരമായി മാറുമെന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ജമായത്തായി നിസ്കരിക്കുകയാണെങ്കിൽ അങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾ ജനങ്ങൾ ആദ്യം ഇത് സുന്ന ജമായത്ത് സുന്നതില്ലാതെ നിസ്കാരമാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അതിനുശേഷം ഇത്തരം സതുദ്ദേശത്തോടു കൂടെ നിസ്കരിക്കുമ്പോൾ അത് ജമാഅത്തായി നിർവഹിക്കുമ്പോൾ അതിന് പ്രതിഫലമുണ്ടാകുമെന്നും മഹത്വക്കൾ പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം ജനങ്ങളെ ധരിപ്പിക്കുകയും ചെയ്തതിന് ശേഷം അങ്ങനെ നിർവഹിക്കുന്നതാണ് ജമായത്തായി നിർവഹിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുറബുല്ലിസത്ത് ഈ മഹത്തായ നിസ്കാരം ഒരുപാട് തവണ നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കാൻ നമുക്ക് തോഫീക്ക് നൽകിയാണ് ഗ്രഹിക്കുമാറാവട്ടെ മഹത്തുക്കളായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് എല്ലാ സമയങ്ങളിലും അത് സുന്നത്താണ് എന്നാണ് അങ്ങനെ എല്ലാ സമയങ്ങളിലും കഴിയാത്ത ആളുകൾക്ക് പകലിൽ ഒരു വട്ടം നിസ്കരിക്കുക പിന്നെ രാത്രിയിൽ ഒരു തവണ നിസ്കരിക്കുക അങ്ങനെ ചെയ്യൽ സുന്നത്താണ് രാത്രിയിലും പകലിലും കൂടി നിർവഹിക്കാൻ കഴിയാത്തവർക്ക് പകലിലോ രാത്രിയിലോ ദിവസത്തിൽ ഒഴിഞ്ഞു പോകാതെ നിസ്കരിക്കുക എന്നതാണ് അതിനും കഴിയാത്ത ആളുകൾ ആഴ്ചയിൽ ഒരു ദിവസം നിസ്കരിക്കുക എന്നതാണ് ആഴ്ചയിലും നിസ്കരിക്കാൻ കഴിയാത്തവർ മാസത്തിൽ ഒരു തവണ നിസ്കരിക്കുക എന്നതാണ് മാസത്തിലും കഴിയാത്ത ആളുകൾ വർഷത്തിലെങ്കിലും ഒരു തവണ നിസ്കരിക്കുക എന്നതാണ് വർഷത്തിലും നിസ്കരിക്കാൻ സാധിക്കാത്ത സാധിക്കാത്ത ആളുകൾ അതിന് അവസരമില്ലാത്തവർ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അവൻ്റെ ആഴുസിൽ ഒരു തവണയെങ്കിലും അത് നിർവഹിച്ചിരിക്കണം എന്ന് മഹത്വക്കൾ രേഖപ്പെടുത്തിയതായി കാണാം വളരെ ശ്രഷ്ഠതയുള്ള വളരെ പ്രതിഫലമുള്ള ഈ മഹത്തായ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാർ ആമീൻ അസ്സലാ വാലൈക്കും വാർമത്തല്ല